ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ജോമംഗലാണേ. ഇപ്പൊ എല്ലാവർക്കും ഒരു നല്ല റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. പിന്നെ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ടോം അങ്കിൾ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് റിപ്പബ്ലിക് ഡേ ഒക്കെ അല്ലേ. അപ്പൊ നമ്മുടെ മീൻകുട്ടി ഒരു സ്പീച്ച് ഒക്കെ പറയാനായിട്ട് റെഡി ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് മീൻകുട്ടി ഒന്ന് വിളിച്ചാലോ. ഓളെ മീൻകുട്ടിയെ, നീ വന്നേ. അപ്പൊ നിങ്ങൾ ഈ സ്പീച്ച് ഒന്ന് കേട്ടോ. ഹായ് എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് January 26 ലോകമെങ്ങുമുള്ള ഭാരതീയർ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായതിന്റെ ഓർമ്മയ്ക്കായി January 26 ആഘോഷിക്കുന്നതിനെയാണ് റിപ്പബ്ലിക് ദിനം എന്ന് അറിയപ്പെടുന്നത്. 2023 January 26 ഇന്ത്യയുടെ 74th റിപ്പബ്ലിക് ദിന ആഘോഷമാണ്. ഇന്ത്യയിലെ ദേശീയ അവധി ദിവസങ്ങളിൽ ഒന്നാണ് January 26. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം. പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ്. 1950 January 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് January 26 രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിന്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു. ഇന്ത്യയുടെ 3 സേനകളായ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുന്നു. ഇതുകൂടാതെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനത്തെ ഗവർണർമാർ പതാക ഉയർത്തുകയും ചെയ്യുന്നു. എല്ലാ റിപ്പബ്ലിക് ദിവസത്തിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ പ്രധാന വ്യക്തികൾ ഡൽഹിയിൽ നടക്കുന്ന പരേഡിൽ അതിഥികൾ ആകാറുമുണ്ട്. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പരമാധികാരം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം എന്നീ ആശയങ്ങൾ വളരെയധികം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയുമല്ല, മറിച്ച് പല ഭാഷകളും പല സംസ്കാരങ്ങളും പല ജനതകളുമാണ് ഇന്ത്യയുടെ സവിശേഷത. ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം. ജീവനും അഭിപ്രായത്തിനും മതത്തിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെയും ജനതയുടെയും സംസ്കാരമാണ് മറ്റു രാജ്യങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും ആകർഷിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിലുടനീളം മറ്റു രാജ്യങ്ങളെയും ജനതകളെയും ആകർഷിച്ചിരുന്നു. അത് തുടർന്നും അതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.